ഹായ് ചുള്ളന്മാരെ ചുള്ളത്തികളെ, ഞാൻ നിങ്ങളുടെ രാകേഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് മഴയൊക്കെ പെയ്ത് കുറച്ച് വെള്ളം കയറുന്നുണ്ട്. നമുക്ക് മീനുണ്ടോ നോക്കാം. മീനുണ്ടോ നോക്കുന്നത് മാത്രമല്ല, നമ്മൾ ആ മീൻ പിടിച്ചിട്ടൊന്ന് കറി വെക്കാനോ വറക്കാനോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ആ മീൻ നമ്മൾ എൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയ പട്ടിക്കുട്ടി ഉണ്ട്, സിങ്കി എന്ന് പറയും. സിങ്കിമോൾ എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ ആ സിങ്കിമോൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ആ മീൻ പിടിക്കാൻ പോണേ. സിങ്കിമോൾ തോട്ടിലെ മീൻ കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അര പിടിക്കാം. നമ്മുടെ വളപ്പിലത്തെ അരയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. നമ്മൾ പാത്രമൊക്കെ കേൾക്കുന്ന അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ തെങ്ങിൻ്റെ കടമാന്തിയെ കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ അവിടെയൊക്കെ നോക്കിയാൽ മതി. നമ്മൾ ചിരട്ടയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ പുറത്തേക്കൊന്നും പോയില്ല. അവർ നമുക്കൊരാളെ പരിചയപ്പെടാം. ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളോട്. നമുക്ക് പാടത്തേക്ക് പോവാ, മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കാൻ പോവാ, പാടത്തേക്ക് പോവാ. ആ പോവാ പോവാ പോവാ. അപ്പം ഈ വഴിയാണ് നമ്മൾ നമ്മുടെ തോട്ടിലേക്ക് പോകുന്നത്. ചെറിയൊരു മഴ ചാറുണ്ട്. അപ്പം നമുക്ക് പോവാം. ഇത് മുഴുവൻ കൂർക്കയാണ് കേട്ടോ, കൂർക്ക കൃഷിയാണ്. ഇപ്പം നെൽകൃഷി കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തത് അവർ കൂർക്ക കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചാണ്, ഓരോ ടൈം അനുസരിച്ചാണ്. ഇതാണ് നമ്മുടെ തോടാണ്. അപ്പോൾ നമ്മുടെ തോട്ടിൽ ഇങ്ങനെ അതാണ്ട്. അപ്പം ഇന്ന് മഴയൊക്കെ കുറച്ച് പെയ്ത കാരണം നമ്മൾ മീൻ പിടിക്കാനുള്ളൊരു പ്ലാൻ. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തൂണ്ടലിടാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ആ സ്പോട്ട് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നമുക്ക് ആദ്യം ഇവിടെ എവിടെയെങ്കിലും മീൻ പിടിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് സിങ്കി മോളൊന്ന് കെട്ടിയിടാം. ഇവിടെ എവിടെയെങ്കിലും നമുക്കിത് ഈ മരത്തിൽ കെട്ടാം. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. ഇത് മതി. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാത്രത്തിലിട്ട് വെച്ചാൽ മതി, ഇവിടെ വയ്ക്കാം. ശരിക്കും നമുക്ക് പാടത്തര കിട്ടുകയാണെങ്കിലേ മീൻ പിടിക്കാനൊക്കെ ഏറ്റവും അടിപൊളി പാടത്തര എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കിപ്പോൾ വളപ്പിലര കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഒരു ചൂണ്ടലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, വണ്ട് കെട്ടുക അല്ലെങ്കിൽ പൊങ്ങ് കെട്ടുക എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു സാധനം നമ്മൾ മുകളിലൊരു കമ്മ്യൂണിസ്റ്റ് വെച്ചൊരു ഉണക്കം അങ്ങനെ കെട്ടിയിടും. അപ്പോൾ അത് താഴ്ന്നു കഴിഞ്ഞാൽ മീൻ കൊത്തി എന്നുള്ളത് നമുക്കൊരു സിഗ്നലൊക്കെ ആയിട്ട്. ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോന്നാണ്. നീ കറിയണ്ടേ, ഞാൻ അവിടെ ഉണ്ട്. സിങ്കീനപ്പുറത്ത് കെട്ടിയതേ, സിങ്കിക്ക് ഇഷ്ടമായിട്ടില്ല. വേണ്ട, അപ്പോൾ അത് താഴ്ന്നു പോകണം. വേണ്ട, അപ്പോൾ അതാണ് മീൻ, അതിന് മീൻ കൊത്തുക എന്ന് പറയും നമ്മൾ. ആ നമുക്ക് ഫസ്റ്റത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള മീനാണ്, നല്ല വലുപ്പമുണ്ട്. കണ്ടറിയാലോ, ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും. ചെറിയ പരലാണ് കേട്ടോ. ആ അത് ശരി, ഏറെ കഴിഞ്ഞു. ഞാനൊരു 10-20 മിനിറ്റായി മീൻ പിടിക്കാൻ നോക്കണം. അപ്പോൾ പിടിക്കണില്ല, കൊത്തണില്ല. എൻ്റെ ചെറിയ അര ഉണ്ടെന്നല്ലേ. ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടേ മീനുകൾക്കൊന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം. അപ്പോൾ ഏറെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നല്ല മാട്ടാ. എന്തായാലും കൊണ്ടുവന്നേരപ്പോൾ തികയില്ലെന്ന് തോന്നും. മീനിട്ട് കിട്ടണില്ല. ഒന്നുകൂടി ഇടാം. ആദ്യമൊക്കെ നമ്മളെ കളിപ്പിക്കും. ഈ കുട്ടികളുണ്ട് ഇതിലേ, അവർ വെറുതെ ഈ അരയുടെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പം ഇവിടെ വിചാരം അത് വലുതാന്ന് വെച്ചിട്ട് നമ്മൾ പൊക്കാൻ നോക്കും, ഒന്നും കിട്ടൂല. കുറേ നേരം ഇരിക്കണം. പോണോ, കുറേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചു നോക്കും. അപ്പോഴും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നോക്കേണ്ടത്. ഇതിലേക്ക് നോക്കുമ്പോൾ എന്താ, ഇര കഴിഞ്ഞു. അത്ര തന്നെ, ഇനി വീണ്ടും കുറക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇര കുറത്തിട്ട് വീണ്ടും ഇട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്.
നമ്മൾ പിന്നെ ഈ ചൂണ്ടിടുമ്പോൾ നമുക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കൊടുക്കുമ്പോൾ ഇത് കൊത്തണത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടാൽ മതി, നമ്മൾ കണ്ട മീൻ പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മതി. ഇപ്പോൾ കുറേ നേരം ഇരിക്കുന്നു, ഒരു പരല് കൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരും തോന്നണം. ഒരു പരല് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇന്നൊക്കെ പരലാണല്ലോ. നോക്കട്ടെ, ഒരുത്തൻ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടിയ ഭാഗ്യം. കിട്ടിയിട്ടില്ല, നോക്കാം. സിങ്കിയ അവളവിടെ മണ്ണിൽ കളി തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോ ഒക്കെ ഇത് അവിടെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, ഇതാണ്ടോ. അവിടെയൊക്കെ വെള്ളം ആകെ നിറഞ്ഞ് നമ്മുടെ പാടാണ്, നമ്മൾ വന്നിരിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് കേട്ടത്. അവിടെയൊക്കെ നല്ല വെള്ളമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഫുഡിൻ്റെ വീഡിയോസുകൾ കുറച്ച് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ പുറത്തൊന്നും പോയി ചെയ്യാൻ പറ്റണില്ല. ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പുറത്തൊക്കെ പോയിട്ട് വെറൈറ്റീസുകളൊക്കെ ആയിട്ട് ചെയ്യാം. നമ്മുടെ സിങ്ക അവിടെ ഇരിക്കുന്നുണ്ട് കണ്ട, അവിടെ ഒരു ചേട്ടൻ പശുവിനെ കഴുകുന്നുണ്ട്, നമ്മുടെ അടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ സിങ്ക് നോക്കുന്നുണ്ട്, ഞാൻ ഈ ഇര കുറക്കാൻ വരലേ ഉള്ളൂ, മീൻ പിടിക്കലൊന്നും കാണില്ലല്ലോ. എന്താ ചെയ്യാം, മീൻ കിട്ടണില്ല, നമുക്ക് ട്രൈ ചെയ്യാം, എന്തായാലും കിട്ടും നോക്കാം. തിങ്കിയ നീ പശുവിനെ കഴുകണം നോക്കുക, ഡേ ഡേ അങ്ങോട്ട് അഴിഞ്ഞു പോരുതിട്ടാ, ഇവിടെ കയറിയിരിക്കുക, അവിടെ എവിടെ കയറാക്കാം, എവിടെയെങ്കിലും ഇരിക്കും. സംഭവം മീനുണ്ട്, വെള്ളത്തിൽ മീൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാ, എന്താ അങ്ങോട്ട് കിട്ടാത്തതെന്നുള്ളതാണ്. സാധാരണ കിട്ടണതാണല്ലോ ചൂണ്ടല്ലേ. ആദ്യമൊക്കെ അച്ഛനും മാമനൊക്കെ ആയിട്ട് വരുമ്പോഴേ ഇഷ്ടംപോലെ മീൻ പിടിക്കും, ചൂണ്ടല് തന്നെ മീൻ പിടിച്ചു കൊണ്ടുപോകാം. ഇപ്പൊ മീനൊന്നും ചൂണ്ടല് പിടിക്കുന്നില്ല, എന്താണോ ഇട്ടോക്കാം നമുക്കൊന്നുകൂടി. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇവിടെ വല്ല മൂർക്കം പാമ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്, കാരണം നല്ല പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്, നമ്മൾ കുറേ കളിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ആ അങ്ങനെ പറഞ്ഞ കൂടി കിട്ടിയിട്ടോ, അതും പരല് തന്നെ കേട്ടോ, പരലുകൾ മാത്രം നമുക്ക് കിട്ടണോളോ, എന്തെങ്കിലും അവിടെ കിട്ടിയത് കൂട്ടി അമ്മാതിരി വലിയ ഞാൻ വലിക്കാൻ പോണു കേട്ടോ. കുറേ നേരമായി, രണ്ടെണ്ണം ചാടിപ്പോയി. ഇവിടെ വാട വാട, ആ ഇതും പരല് തന്നെയാണല്ലോ. ഇന്ന് നമ്മൾ കയറ്റിടുന്ന മീനൊക്കെ പരലാണല്ലോ, ഇന്ന് പരലിൻ്റെ കളിയാണ് കേട്ടോ. നല്ല മഴയാ, നല്ല മഴ, അതിപ്പിൻ്റെ സിങ്കി ആകെ നനഞ്ഞ് നിൽക്കണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ചൂണ്ടിടൽ നിർത്താൻ നല്ലതെന്ന് തോന്നുന്നു. സിങ്കി വീട്ടിലേക്ക് പോകല്ലേ, നമുക്ക് ഞങ്ങൾ തൽക്കാലം പോവാണ് കേട്ടോ, പിന്നെ പിടിക്കാൻ ഞാൻ വേണ്ടി ഇവിടെ ആകെ നനഞ്ഞിട്ട് ഓടിക്കോടിക്കോ. അപ്പം നമ്മൾ തോട്ടുന്നോടുന്ന മീനാണ് ഇട്ടത്, അപ്പം നമുക്ക് ഇതാ മൂന്ന് മീന്, നാലെണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം വരണ വഴിക്ക് തന്നെ പോയി നേരത്തെ ആ മഴ കാരണം. അപ്പോൾ ഒരെണ്ണം വേണ്ട, ഒരെണ്ണം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സിങ്കിക്ക് കൊടുത്തു നോക്കാം, അവള് മണക്കലുള്ള കഴിക്കണില്ല, അവൾക്ക് തോട്ടിലെ മീൻ ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഈ മീനേ നമുക്ക് നമ്മുടെ ടാങ്കിലിടാം, അല്ലാതെ സിങ്കി തിന്നും തോന്നുന്നില്ല, അവൾ തോട്ടിലെ മീൻ കഴിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ടാങ്കിലേക്ക് പോകാം. ടാങ്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്തൊരു ടാങ്ക് ആയതുകൊണ്ടേ കുറേ നാളായിട്ട് ഇതിൽ വൃത്തിയാക്കലൊന്നുമില്ല, അതുകൊണ്ട് മീനുള്ള തീറ്റ ഒരു മാസത്തേക്ക് വേണ്ട, ഇതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ പരിമിതികളാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഉള്ള വീഡിയോ കണ്ട് നിങ്ങൾ പരമാവധി ടൈം പാസ് പോലെ ഇത് കണ്ടെടുത്ത് ഏറ്റെടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് എത്തും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്.